എന്തിനാണ് സെയിൽസ് പഠിക്കുന്നത്? ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്. ദാറ്റ് ഇസ് കോൾഡ് ഗ്രോത്ത് മൈൻഡ് സെറ്റ്. ശരിയല്ലേ? അപ്പൊ നമ്മൾ ഓൺ ഫ്ലോറിലൊക്കെ നിൽക്കുന്ന സമയത്ത് ചില സമയത്തുണ്ടാവും, നമ്മൾ നോർമലി പറയുന്ന ഒരു സംഗതിയുണ്ട്, ഒരു ഒരു കസ്റ്റമർ ഇങ്ങനെ കയറി വരും നമ്മളോട് മനസ്സിൽ വരികയാണ്, ഇവൻ എന്ത് ദരിദ്രാവാസിയാണ്, ഇവൻ എന്താ ഇങ്ങനെ, അല്ലെങ്കിൽ ഇവന്റെ ഡ്രസ്സിങ് എന്താ ഇങ്ങനെ, ഇവന്റെ നടത്തം നോക്കൂ, അവന്റെ മുഖഭാവം നോക്കൂ, അവൻ്റെ ഒരുതരം പുച്ഛഭാവമാണല്ലോ എന്നൊന്നും നമുക്ക് ആദ്യം തോന്നും. ശരിക്കും പറഞ്ഞാൽ ചില കസ്റ്റമറെ കാണുമ്പോൾ, ആ കസ്റ്റമറെ കാണുമ്പോൾ അങ്ങനെ തോന്നാൻ ചില സമയത്ത് നമ്മുടെ ബ്രെയിൻ ആ രീതിയിൽ സെറ്റായത് കൊണ്ടായിരിക്കും നമുക്ക് അങ്ങനെ തോന്നുന്നുണ്ടാവുക. കാരണം എന്താണ്? നമ്മുടെ ചിന്താഗതിയുടെ കുഴപ്പമായിരിക്കും. അതിന് പൊതുവിൽ സൈക്കോളജിയിൽ പറയുന്നത് പിഗ്മാലിയൻ എഫക്ട് എന്നുള്ള രീതിയിലാണ് പറയുക. ഓക്കെ, പിഗ്മാലിയൻ എഫക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോസിറ്റീവാണ്, പക്ഷേ അതിന് പറഞ്ഞ പേര് ഗോളം എഫക്ട് എന്ന് പറയുന്നത്. അതായത് ഒരു കസ്റ്റമറെ കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലും നെഗറ്റീവായിട്ട് നമുക്ക് തോന്നുന്നത് ചിലപ്പോൾ അങ്ങനെ ആവണമെന്നില്ല. ശരിയല്ലേ? കസ്റ്റമറെ കാണുന്ന സമയത്ത് നമുക്ക് നെഗറ്റീവായിട്ട് ആദ്യം തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പം കസ്റ്റമർ ചിലപ്പോൾ പ്രൊഡക്റ്റ് എടുക്കാനുള്ള പോസിബിലിറ്റി കൂടിയാണ് ഇല്ലാണ്ടാവുക. അപ്പം വെറുതെ അൺജഡ്ജും, അല്ലെങ്കിൽ നമ്മൾ റോങ് ആയിട്ടൊരു വ്യക്തിയെ ജഡ്ജ് ചെയ്യുന്നു, അല്ലെങ്കിൽ റോങ് ആയിട്ടൊരു വ്യക്തിയെ കാണുന്നു, അല്ലെങ്കിൽ ആ വ്യക്തി പ്രൊഡക്റ്റ് എടുക്കുകയോ എടുക്കൂല നേരത്തെ നമ്മളൊന്ന് തീരുമാനിച്ചുറപ്പിക്കുന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ ഒരു സെയിൽസുകാരന് വിജയിക്കാൻ സാധ്യമല്ല. കാരണം എന്താണ്? ഓരോ ടൈപ്പ് മാർക്കറ്റിലെ കസ്റ്റമേഴ്സിനെ കാണാൻ സാധിക്കും അല്ലേ. പല രീതിയിലുള്ള കസ്റ്റമേഴ്സ് ഉണ്ടാവും. ചിലത് എഡ്യൂക്കേറ്റഡ് ആയിരിക്കും, അൺഎഡ്യൂക്കേറ്റഡ് ആയിരിക്കും. ഡ്രസ്സിങ് നല്ല രീതിയിൽ വരാം, ഡ്രസ്സിങ് കമ്പാരിറ്റീവ്ലി മോശമായിട്ട് ഡ്രസ് ചെയ്തിട്ട് വരുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ നമ്മൾ നേരത്തെ ഓവർ ജഡ്ജ്മെന്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഓവറായിട്ട് നമ്മൾ റോങ് എക്സ്പെക്ടേഷൻസ് ചെയ്തു കഴിഞ്ഞാൽ സെയിൽസ് നടക്കാനുള്ള പോസിബിലിറ്റി കുറവാണ്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? യു ഗിവ് യുവർ ബെസ്റ്റ് പ്രാക്ടീസ്. നിങ്ങൾ കൊടുക്കേണ്ടത് എന്താണ്? ബെസ്റ്റ് പ്രാക്ടീസ്. അതായത് ഞാൻ കൊടുക്കേണ്ട സർവീസ് ഇതാണ്, എൻ്റെ പ്രൊഡക്ട്സ് ഇതാണ്, ആ പ്രൊഡക്റ്റ് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. ആ വ്യക്തിയുടെ ഡ്രസ്സിങ്ങോ ആ വ്യക്തിയുടെ ക്യാരക്ടറോ ഞാൻ നോക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ജോലി ഭംഗിയായിട്ട് ചെയ്യുക, എൻ്റെ ജോലി ഭംഗിയായിട്ട് ചെയ്യുക. എൻ്റെ ജോലി ഭംഗിയായിട്ട് ചെയ്യാതിരിക്കാൻ കാരണം ഈ റോങ് ആയിട്ടുള്ള ചിന്താഗതിയാണ്. ഓക്കെ, അപ്പോൾ രണ്ട് രീതിയിലുള്ള എഫക്റ്റ് നിങ്ങൾ കൃത്യമായിട്ട് അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഒന്ന് വന്നിട്ട് നമ്മൾ പറയും, നമ്മുടെ ഭാഷയിൽ പറയും, അതിന് പറയും പിഗ്മാലിയൻ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയിൽ പോസിറ്റീവ് കാണുന്നു. ഞാനിപ്പോൾ താങ്കളെ കാണുമ്പോൾ എനിക്കൊരു പോസിറ്റീവായിട്ടാണ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ പെരുമാറ്റം പോസിറ്റീവായിരിക്കും. ശരിയല്ലേ? ഞാൻ പ്രൊഡക്റ്റ് പറഞ്ഞു കൊടുക്കുന്നത് പോസിറ്റീവായിരിക്കും, എനിക്ക് ചിരിയുണ്ടാവും. പ്രൊഡക്ട് നോളജ് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നു, അവരെ ബില്ലടിപ്പിക്കുന്നത് വരെ അവരുടെ കൂടെ പോവാനും അവരോട് സംസാരിക്കും, നമ്മൾ ബോറിങ്ങോ അല്ലെങ്കിൽ എക്സോസ്റ്റഡോ ആവില്ല. ശരിയല്ലേ? പക്ഷെ ഞാൻ താങ്കളിൽ ഒരു പോസിറ്റീവ് കാണുന്നത് കൊണ്ടാണ്. നേരാ മറിച്ച് താങ്കളൊരു നെഗറ്റീവ് ആണെങ്കിൽ ഞാൻ താങ്കളായിട്ടുള്ള പെരുമാറ്റം കംപ്ലീറ്റ്ലി പോകും. ഈവൺ എങ്ങനെയെങ്കിലും ഇത് തീർന്നാൽ മതി, എങ്ങനെയെങ്കിലും ഇവൻ പോയാൽ മതി എന്നുള്ളൊരു ചിന്താഗതിയായിരിക്കും. പക്ഷെ ഒരു സെയിൽസ് െ സംബന്ധിച്ചിടത്തോളം പ്രിജുഡൈസ്ഡ് തിങ്കിങ്, അതായത് നേരത്തെ കാലത്തെ സെയിൽ നടക്കുന്നില്ല എന്നുള്ളൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ ആ കോൺവെർസേഷന് നെഗറ്റീവായിട്ട് മാറാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അപ്പോൾ ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് ചിന്തകൾ വെച്ചിട്ട് സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് ഫിക്സ്ഡ് മൈൻഡ് സെറ്റ്. ഇനി ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കസ്റ്റമറിന് ബെസ്റ്റ് സർവീസ് കൊടുക്കുന്നുണ്ടെങ്കിൽ എന്താ പറയുക? ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്നാണ് പൊതുവെ പറയുക. ക്ലിയർ ആണ്?